ഈശോന്റെ കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു അല്ലേ? നമുക്കിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയാലോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമീൻ. എത്രയും കാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, ഈ കുഞ്ഞുമക്കളെയും എന്നെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നും എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ, ആമീൻ. കുഞ്ഞുമക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ആദാമും ഹവ്വയും ദൈവം പറഞ്ഞതനുസരിക്കാതെ എന്താ ചെയ്തത്? അവർ പാപം ചെയ്തു അല്ലേ? പാപം ചെയ്തപ്പോൾ അവർക്ക് എന്താ ഉണ്ടായത്? അവർക്ക് ലജ്ജ തോന്നി. പിന്നെയോ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും അവർക്ക് ധൈര്യമില്ലാതായി അല്ലേ? അവരിൽ പേടിയുണ്ടായി. അങ്ങനെ പേടിച്ചിരുന്നപ്പോൾ അവർക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്? അവരങ്ങനെ പാപം ചെയ്തപ്പോൾ അവരിൽ നിന്ന് എന്തെല്ലാമാണ് അവർക്ക് നഷ്ടമായത്? അവരിലെ ദൈവ തേജസ് ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ ആരെപ്പോലെ സൃഷ്ടിച്ചത്? തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു അല്ലേ? ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പോൾ അവരിലെ ദൈവത്തിൻ്റെ ഒരു തേജസ് ഉണ്ടായിരുന്നു. അവരിപ്പോൾ പാപം ചെയ്തപ്പോൾ ആ തേജസ് അവരിൽ നിന്ന് നഷ്ടമായി അല്ലേ? ദൈവതേജസ് നഷ്ടമായതോടുകൂടി അവരിൽ എന്തും കൂടെ ഉണ്ടായി? അവരിലെ നാണം വന്നു. ദൈവം അവർക്ക് നാണം വന്നപ്പോൾ നാണം മാറ്റാനായി എന്താ ചെയ്തതെന്നറിയോ? ദൈവം അവർക്ക് തോൽക്കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ അണിയിച്ചു. പിന്നെന്താ സംഭവിച്ചത്? ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി ഏദൻ തോട്ടത്തിൽ അവർ വസിക്കുകയായിരുന്നു അല്ലേ? സന്തോഷത്തോടുകൂടി എല്ലാ മൃഗങ്ങളോടും എല്ലാ പക്ഷി മൃഗാദികളോടും എല്ലാ സസ്യജീവജാലങ്ങളോടും കൂടെ അവർ സുഖമായി ജീവിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ പാപം ചെയ്തപ്പോൾ അവർക്കതെല്ലാം നഷ്ടമായി. നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറുമ്പൊക്കെ കാണിക്കാറുണ്ട് അല്ലേ? ഇങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മളെ ആരാ വഴക്ക് പറയാറ്? നമ്മുടെ മാതാപിതാക്കൾ. മാതാപിതാക്കൾ വഴക്ക് പറയുന്നത് കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമാണോ? വഴക്ക് പറയുമ്പോൾ എന്താ തോന്നാറ്? ആ, എനിക്ക് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല, കുഞ്ഞാവനെ മാത്രം ഇഷ്ടമുള്ളൂ. അങ്ങനെ വിചാരിക്കാറില്ലേ? ആ, വിചാരിക്കാറുണ്ട് അല്ലേ. ശരിക്കും അമ്മയ്ക്ക് നമ്മളോട് ഇഷ്ടമില്ലാതെയാണോ നമ്മളീ വഴക്ക് പറയുന്നത്? അല്ല അല്ലേ. ദൈവം നമ്മളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്ക് നല്ല വഴി കാണിച്ചു തരാനുമായിട്ടാണ് നമുക്ക് ആരെ തന്നിരിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കളെ. മാതാപിതാക്കൾ നമ്മൾ തെറ്റിൽ ചേർന്ന് ചേരാതിരിക്കാനും നമുക്ക് അപകടമൊന്നും വരാതിരിക്കാനാ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണേ, അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന്. നമുക്കപ്പോൾ ദേഷ്യം വരും അല്ലേ? ഇനി അങ്ങനെ ദേഷ്യം വരുമോ? ദേഷ്യം വരാൻ പാടില്ല കേട്ടോ. ടീച്ചർ ഒരു കഥ പറഞ്ഞു തരട്ടെ? കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഒരിക്കലൊരിടത്ത് അപ്പു എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മഹാവികൃതി കുട്ടനായിരുന്നു. അപ്പുവിന് ആകെ അവൻ്റെ അപ്പച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പുവും അപ്പച്ചനും തൻ്റെ കന്നുകാലികളെ വളർത്തിയിട്ടാണ് ജീവിക്കേണ്ടായിരുന്നത്. കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ എന്താ? പശുക്കൾ. പശുക്കളെ നോക്കി പരിപാലിച്ച് അവയുടെ പാലെടുത്ത് വിറ്റ് ആ കാശിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പു എങ്ങനെയുള്ളവനായിരുന്നു? മഹാവികൃതിക്കാരനായിരുന്നു അല്ലേ. അവന് എന്നും എല്ലാവരെയും ഇങ്ങനെ ശല്യപ്പെടുത്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ അടുത്ത് ചെന്ന് വികൃതി കാണിച്ച് എന്തെങ്കിലുമൊക്കെ നോണ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ അവൻ സന്തോഷം കണ്ടെത്തിയിരുന്നു. അവൻ്റെ അപ്പച്ചൻ അവനോട് എന്നും പറയുമായിരുന്നു. എന്താ പറയുന്നുണ്ടാവുക? മോനെ, നീ ഇങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യരുത്, നോണ പറയരുത്, മറ്റുള്ളവരെ പറ്റിക്കരുത് എന്നൊക്കെ അപ്പച്ചൻ എന്നും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അപ്പു അത് വല്ലതും കേൾക്കുവോ? അപ്പു എങ്ങനെയുള്ളവനായിരുന്നേ? മഹാവികൃതിക്കാരനായിരുന്നു. അങ്ങനെ ഒരു ദിവസം അപ്പു തൻ്റെ കന്നുകാലികളെയും കൊണ്ട് പുല്ല് മേയ്ക്കാനായിട്ട് പോവുകയാണ്. പശുക്കളെ പുല്ല് തിന്നാൻ വിട്ടിട്ട് അവൻ ഒരു മരത്തിൻ്റെ കുമ്പിൽ കയറിയിരുന്നു. കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ അപ്പുവിനെ ആകെ ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ ചിന്തിച്ചു, ഞാനിനി എന്താ ചെയ്യാന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു സൂത്രം തോന്നിയത്. അവൻ എന്ത് ചെയ്തെന്നോ, മരത്തിൻ്റെ മുകളിലിരുന്ന് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? അയ്യോ, കടുവ വരണേ, കടുവ വരണേ എന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും അപ്പുവിൻ്റെ നാട്ടിലുള്ള എല്ലാവരും അവിടേക്ക് ഓടി വന്നു. എന്തിനാ ഓടി വന്നത്? നമ്മുടെ കടുവേനെ
ഓടിക്കാനായിട്ട്. കടുവ വരുമ്പോ നമുക്ക് പേടിയുണ്ടാവില്ലേ? അതുപോലെ അപ്പു കുഞ്ഞു കുട്ടിയാലേ, അപ്പൊ കുഞ്ഞു കുട്ടിയായിട്ടുള്ള അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ വേഗം അവിടേക്ക് ഓടി വന്നു. ഇത് കണ്ടതേ അപ്പു എന്ത് ചെയ്തു? അപ്പു കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞിട്ടാ? അയ്യേ പറ്റിച്ചേ, അയ്യേ പറ്റിച്ചേ എന്ന് പറഞ്ഞേ അപ്പു മരത്തിൻ്റെ കൊമ്പിലിരുന്ന് കളിയാക്കി ചിരിച്ചു. ഇത് കേട്ട നാട്ടുകാർക്ക് ദേഷ്യം വന്ന് അവരെല്ലാവരും അവരുടെ ജോലിക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസവും അപ്പു ആ നേരമായപ്പോൾ പശുക്കളെയും കൊണ്ട് പുല്ല് തീറ്റാൻ പോയി. തലേദിവസം എല്ലാവരും പറ്റിച്ചപ്പോൾ അവനെ നല്ല സന്തോഷമുണ്ടായില്ലേ. അന്നും അവൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ എല്ലാവരും പറ്റിക്കണം എന്ന് വിചാരിച്ച് അവൻ ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിളിച്ച് പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? കടുവ വരണേ, കടുവ വരണേ, രക്ഷിക്കണേ, എൻ്റെ പശുക്കളെതേ കടുവ പിടിച്ച് തിന്നാൻ പോകണു എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് കേട്ടതും നാട്ടുകാർ ഓടി വന്നു. എന്താ കാരണം? അപ്പു കുഞ്ഞു കുട്ടിയാണ് അല്ലേ, അവനൊന്നും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് എല്ലാവരും അവനെ രക്ഷിക്കാനായിട്ട് വീണ്ടും അവിടേക്ക് ഓടി വന്നു. ഇപ്പോഴെന്താ സംഭവിച്ചത്? കടുവ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലേ. അത് കണ്ട നാട്ടുകാർ ആകെ നാണക്കേടായിട്ട് എല്ലാവരും തിരിച്ചുപോയി. തിരിച്ചുപോകുമ്പോൾ അവരെന്താ പറഞ്ഞേ, ഇനി നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വരില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. അന്നും അപ്പൂനെ നല്ല സന്തോഷമായി, അവൻ കൈകൊട്ടി ചിരിച്ചു ഓടി ഇരുന്നിട്ട്. പിറ്റേ ദിവസവും അവൻ വീണ്ടും കാലികളുമായി പുല്ല് മേയാനായിട്ട് പോവുകയാണ്. അവൻ അന്ന് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട്, എന്താ സൗണ്ട് കേട്ടത്? ഗർന്നൊരു സൗണ്ട് കേട്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഒരു കടുവയല്ല, മൂന്നാല് കടുകൾ ഒരുമിച്ച് ദാ വരുന്നു. ഇത് കണ്ടതും അവനെ പേടിച്ചു വിറച്ചു. അവൻ ഓടിച്ചെന്ന് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് അവൻ വിളിച്ച് കരയാൻ തുടങ്ങി. എന്താ കരഞ്ഞത്? ഓടി വരണേ, എൻ്റെ പശുക്കളെതേ കടുവ പിടിച്ച് തിന്നാൻ വരണേ എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞ് നിലവിളിച്ചു. ആരെങ്കിലും വരുമോ? ആരും വന്നില്ല. എന്താ കാരണം? തലദിവസമൊക്കെ അവൻ പറഞ്ഞു പറ്റിച്ചുലേ. അപ്പം അവർ വിചാരിച്ചു എന്താ ഇവൻ ഇന്നും നുണ പറയുക, നമുക്കിന്ന് പോണ്ട, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചേ? കടുവ വന്ന് അപ്പുവിൻ്റെ പശുക്കളെ ഓരോന്നിനോരോന്നിനായി കൊന്ന് തിന്നാൻ ആരംഭിച്ചു. കുറേ നേരം കഴിഞ്ഞ് അപ്പുവിൻ്റെ അനക്കമൊന്നുമില്ലാതായപ്പോൾ എല്ലാവരും വന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചിരിക്കണേ? കടുവ വന്ന് എല്ലാ പശുക്കളെയും കടിച്ചു കൊണ്ടുപോയി. അപ്പു തൻ്റെ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ചിങ്ങനെ ഇങ്ങനെ വല്ലതും ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലേ. അവൻ അവൻ്റെ അപ്പച്ചൻ പറഞ്ഞതനുസരിക്കാതിരുന്നപ്പോൾ അവർക്ക് ജീവിക്കാനുണ്ടായിരുന്നത് എന്തായിരുന്നു? ഈ പശുക്കളുടെ പാല് കിട്ടിയിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. ആ പശുക്കളൊക്കെ കടുവപ്പോൾ കൊണ്ടുപോയി. അതേപോലെ നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാവും? നമ്മുടെ മുതിർന്നവരെ, അധ്യാപകരെ, നമ്മുടെ മാതാപിതാക്കളൊക്കെ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഇതേപോലെ ഓരോ അപകടങ്ങളിൽ നമ്മൾ ചെന്ന് പെടും. എല്ലാവർക്കും ഓരോ കുഞ്ഞടി കിട്ടാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. കുഞ്ഞടി കിട്ടുമ്പോൾ നമുക്ക് എന്താണ്ടാവുക? വേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ അപ്പച്ചനും അമ്മേനെയൊക്കെ ചീത്ത പറയും ഇല്ലേ, എനിക്ക് വേദന എടുക്കണു, കരയണു, അമ്മയോട് പിണങ്ങിയിരിക്കും ഒക്കെ ചെയ്യില്ലേ. എന്തിനാ നമ്മളെ അവരങ്ങനെ ചെയ്യണത്? നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരാൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ബൈബിളിലും എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ വേദപുസ്തകത്തിലെ ഏതാ വചനം എന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ? വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, തൻ്റെ മകനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 13:24. എന്താ വചനം? വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? സദൃശ്യവാക്യങ്ങളിലെ 13:24. എല്ലാ കുഞ്ഞുമക്കളും വേദപുസ്തകം നോക്കി ഇത് വായിക്കില്ലേ? ആ വായിച്ചോളും. നമ്മൾ നല്ല അനുസരണയുള്ള കുഞ്ഞുമക്കളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നല്ല കുട്ടികളായി ജീവിക്കണം, പിന്നെന്ത് പറഞ്ഞു? ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഈ പ്രാർത്ഥന ഇന്നൊരു പാട്ടായിട്ട് പഠിച്ചാലോ? പാട്ട് പാടാൻ കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടമല്ലേ. ടീച്ചറുടെ കൂടെ പാടുവോ? പാടണം കേട്ടോ. ഓക്കെ, പാടാം നമുക്ക്. പൈതങ്ങളാം ദാസരിൽ മാധുര്യനെ മേൽ നിന്നാരുൾ ഗവരം നന്മ നിറഞ്ഞിടാൻ തിന്മയകന്നിടാൻ കന്മഷം നീങ്ങിടുവാൻ
തുണാചിക വല്ലഭ നീ സദദം. ഈ പാട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? ഈ പാട്ടാണോ കേട്ടിരിക്കണേ? ഈ ട്യൂണിലുള്ള വേറൊരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇഷ്ടായോ ഈ ട്യൂണ്? ഇത് നമുക്ക് പഠിച്ചാലോ ഒന്ന്? ആദ്യത്തെ രണ്ട് വരി ടീച്ചർ പറഞ്ഞു തരാം, ഒപ്പം പറഞ്ഞോളൂ കേട്ടാ. ഓക്കേ. പൈതങ്ങളാം ദാസരിൽ മാധുര്യനെ. എന്താ വരി? പൈതങ്ങളാം ദാസരിൽ മാധുര്യനെ മേൽ നിൻ നരുൾഗ വരം. മേൽ നിൻ നരുൾഗ വരം. അതൊന്ന് പാടിയാലോ? റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. പൈതങ്ങളാം ദാസരിൽ മാധുര്യനെ മേൽ നിന്നരുൾഗ വരം. കിട്ടിയോ? കിട്ടിയില്ലേ? ഈ ട്യൂൺ കിട്ടണത് കാരണം പെട്ടെന്ന് കിട്ടൂ അല്ലേ? അടുത്ത രണ്ട് പേര് പഠിച്ചാലോ? നന്മ നിറഞ്ഞിടാൻ തിന്മ യകം നീടാൻ. നന്മ നിറഞ്ഞിടാൻ തിന്മ യകം നീടാൻ. കന്മഷം നീങ്ങിയിടുവാൻ തുണ ചെയ്യുക. എന്താ വരി? കന്മഷം നീങ്ങിയിടുവാൻ തുണ ചെയ്യുക. അടുത്തതോ? വല്ലഭ നീ സദതം. എന്തായിരുന്നു? വല്ലഭ നീ സദതം. നമുക്കൊന്ന് പാടിപ്പോവാല്ലേ? നമുക്കൊന്ന് ഒരുമിച്ച് പാടിപ്പോവാല്ലേ? ഓക്കെ. പൈതങ്ങളാം ദാസരിൽ മാധുര്യനെ മേൽ നിന്നരുൾഗ വരം. നന്മ നിറഞ്ഞിടാൻ തിന്മയകം നീടാൻ. കന്മഷം നീങ്ങിടുവാൻ തുണാചിക വല്ലഭ നീ സദതം. തുണാചിക വല്ലഭ നീ സദതം. കിട്ടിയോ? ഇന്ന് പ്രാർത്ഥന എത്തിച്ചു കഴിയുമ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ പാട്ട് പാടണം. പാടില്ലേ? പാടണം കേട്ടോ. ഈ പാഠത്തിൽ നിന്ന് ഇപ്പം നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഏതായിരുന്നു പാഠം? നമ്മുടെ മൂന്നാം പാഠം. മൂന്നാം പാഠം എന്തായിരുന്നു? അനുസരണക്കേടിന് ലഭിച്ച ശിക്ഷ. ആരെവിടെ അനുസരണക്കേട് കാണിച്ചത്? നമ്മുടെ ആദാമും ഹവയും. ആദാമും ഹവയും അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് നഷ്ടമായി. നമ്മളും അനുസരണക്കേട് കാണിച്ച എന്തുണ്ടാവും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞുമക്കൾ അനുസരണക്കേട് കാണിക്കുമോ? ഇല്ലയല്ലോ. ആരും അനുസരണക്കേട് കാണിക്കരുത്. നല്ല കുഞ്ഞുമക്കളായിട്ട് വളരണം. ഓക്കേ. ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ.